Hi viewers, ഞാൻ കീർത്തി രനി DC Jewelers Golden Diamonds. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വന്നിരിക്കുന്നത് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഷോക്കേസ് ചെയ്യുന്നത് റിംഗ്സ് ആണ് ട്ടോ. DC നിന്ന് പർച്ചേസ് ചെയ്തവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും റിംഗ്സിന്റെ ഏറ്റവും നമ്മുടെ പ്രത്യേകത എന്ന് വെച്ചാൽ most of the rings in DC are adjustable. Adjustable in the sense നമുക്ക് ഒരു ഗിഫ്റ്റ് ചെയ്യാൻ ഓപ്ഷൻ നമുക്ക് എപ്പോഴും റിംഗ് ഗിഫ്റ്റ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടാവും. ഈശ്വര നമ്മൾ വാങ്ങിച്ചു ഇനി അത് ആ കുട്ടിക്ക് പാകായില്ലെങ്കിലോ അല്ലെങ്കിൽ നമ്മളൊന്ന് തടി വെച്ചു ഐ റിംഗ് ഇനിയിപ്പോൾ വേസ്റ്റ് ആയിട്ട് അവിടെ ഇരിക്കും. അങ്ങനെ ഒരു പ്രശ്നമേ DC-യിലില്ല. ഞങ്ങൾ എല്ലാ കസ്റ്റമേഴ്സിനെയും കൺസിഡർ ചെയ്തിട്ട് ഞങ്ങൾ വെച്ചിരിക്കുന്ന റിംഗ്സ് മിക്കതും അഡ്ജസ്റ്റബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഇനി ഒന്ന് എന്താ പറയുക തടി വെച്ചു അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ആവശ്യത്തിന് കൊടുക്കണോ അല്ലെങ്കിൽ ഗിവിങ് ആസ് എ ഗിഫ്റ്റ് എന്തിനും ഈ റിംഗ്സ് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ റിംഗ്സ് മോസ്റ്റ്ലി എല്ലാം ലൈറ്റ് വെയ്റ്റ് ആണ്. അപ്പോൾ ഞാൻ ഓരോ നേരം എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ ആദ്യം തന്നെ അഡ്വാൻസ് ദിവാളി വിഷസ് ടു എവറി വൺ. എല്ലാവരും ദിവാളി അടിപൊളിയായിട്ട് ആഘോഷിച്ചെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഞങ്ങളുടെ ദിവാളി ഹാമ്പറിന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എ ബിഗ് താങ്ക് യു. താങ്ക് യു ഫ്രം ദ ബോട്ടം ഓഫ് ഹാർട്ട്സ്. പിന്നെ നമ്മുടെ ദിവാളി ആംപേഴ്സൊക്കെ എല്ലാവരും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരണം. പിന്നെ ഈ വീഡിയോയിൽ എല്ലാ പ്രോഡക്ട്സും കാണിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വാല്യുബിൾ കമൻസും കൂടി ഇട്ടേക്കണം കേട്ടോ. സോ ദാറ്റ് വി ക്യാൻ ഇംപ്രൂവ് അവർ സെൽവ്സ്. DC വിസിറ്റ് ചെയ്യാത്തവർ എന്തായാലും വിസിറ്റ് ചെയ്യണം. നമ്മുടെ DC ജുവലേഴ്സ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ജൂബിലി മിഷൻ ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞാൽ 5 മിനിറ്റിലോട്ടോ DC-യിലോട്ട്. തൃശ്ശൂർ മെയിൻ ടൗണിൽ തന്നെ, തൃശ്ശൂർ ടൗണിൽ തന്നെ കിഴക്കേക്കോട്ട ദാറ്റ് ഇസ് ഈസ്റ്റ് ഫോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ 2 മിനിറ്റ്സോളം DC-യിലോട്ട്. ആൻഡ് ഇറ്റ് ഇസ് ഇൻ ദ ടൗൺ ഇറ്റ്സെൽഫ്. ആർക്കും ലൊക്കേഷൻ ഒന്നും തെറ്റില്ല എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഡൗട്ടുള്ളവരെല്ലാവരും ഗൂഗിളിൽ ജസ്റ്റ് ഒന്ന് മാപ്പിലിട്ടാൽ മതി, കറക്റ്റായിട്ട് ഗൂഗിളിൽ ഞങ്ങളുടെ ഷോറൂമിൻ്റെ മുമ്പിൽ തന്നെ എത്തിക്കും. പിന്നെ വെഡ്ഡിങ്സ് ആണെങ്കിൽ എന്തായാലും ഐ ഹോപ്പ് യു ഗൈസ് വുഡ് ടേക്ക് DC ആസ് എ ഫസ്റ്റ് പ്രിഫറൻസ്. നമുക്കിവിടെ വെഡ്ഡിങ് പർച്ചേസ് ഒക്കെ ഉണ്ട്. വെഡ്ഡിങ് പർച്ചേസിന് ബിഗ് ഓഫേഴ്സും ബുക്കിംഗ്സും ഒക്കെ ഉണ്ട്. വി ആർ ബുക്കിംഗ് സ്റ്റാർട്ടിംഗ് ഫ്രം 1% ഓൺവേർഡ്സ്. 1% സ്വർണ്ണവിലയുടെ പൈസ വന്നിട്ട് നിങ്ങൾക്ക് ഗോൾഡിൻ്റെ റേറ്റ് ഇവിടെ ബ്ലോക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നിങ്ങളുടെ മുമ്പിൽ ഞാൻ കാണിക്കുന്ന കുറച്ച് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഫിംഗർ റിംഗ്സ് ആണ് കേട്ടോ. ഈ ലൈറ്റ് വെയ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു 2 grams, 3 grams അങ്ങനത്തെ വെയ്റ്റ് വരുന്ന ഫിംഗർ റിംഗ്സ് ആണ്. ഈ റിംഗ്സിൽ നമ്മൾ വെയ്റ്റ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നെറ്റ് വെയ്റ്റ് ആണ്. ടു ബി നോട്ടഡ്, ദിസ് ഇസ് എ നെറ്റ് വെയ്റ്റ്. ദാറ്റ് ഇസ് നമ്മൾ സ്റ്റോൺസ് കുറച്ചിട്ടുള്ള ഗോൾഡ് ഇതിൽ എത്ര ഉപയോഗിച്ചിരിക്കുന്നു ആ വെയ്റ്റ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇനി അടുത്തൊരു ക്യൂറി വരാൻ പോകുന്നത് തിരിച്ച് ഇവിടുത്തെ സ്റ്റോൺസ് യൂസ് ചെയ്യുക. ഇതിൽ മിക്കത് ഉപയോഗിക്കുന്ന സെമി പ്രഷ്യസ് സ്റ്റോൺസ് ആണ്. വി ഹാവ് എ കോമ്പിനേഷൻ ഓഫ് പേൾസ്, ഹൈഡ്രോ സ്റ്റോൺസ്, കുന്ദൻസ്, പിന്നെ പോൾക്കിനെ റെസംബിൾ ചെയ്യുന്ന സ്റ്റോൺസ് ഉണ്ട്. ദോസ് ആർ നോട്ട് പോൾക്കി ഡയമണ്ട്സ്, ബട്ട് ദി ആർ വെരി സിമിലർ ടു പോൾക്കി ഡയമണ്ട്സ് ഇൻ അപ്പിയറൻസ്. മനസ്സിലായോ? നമ്മൾ പോൾക്കി ഡയമണ്ട് അല്ല, പക്ഷെ പോൾക്കി പോലെ ഇടുമ്പോൾ നമുക്ക് തോന്നുന്ന ഫീലുള്ള റിംഗ്സും ഇവിടെ DC-യിൽ അവൈലബിൾ ആണ്. ഞാൻ ഓരോ റിംഗിൻ്റെയും വെയിറ്റ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൈസ് ഒരു കൺസ്ട്രെയിൻ അല്ല കേട്ടോ നിങ്ങൾക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ, ബിക്കോസ് ഓൾ ദി റിംഗ്സ് ഹിയർ ആർ മോസ്റ്റ്ലി അഡ്ജസ്റ്റബിൾ. അപ്പോൾ നിങ്ങൾക്കൊരു റിംഗ് ഇഷ്ടപ്പെട്ടു, അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കഴിഞ്ഞാൽ പ്ലീസ് ആസ്ക് എ സ്റ്റാഫ് ഫോർ അസിസ്റ്റൻസ്, ഷീൽ ടെൽ യു വെദർ ദ റിംഗ് ഇസ് ആക്ച്വലി അഡ്ജസ്റ്റബിൾ അല്ലെങ്കിൽ അഡ്ജസ്റ്റബിൾ അല്ല എന്ന് പറയുകയാണെങ്കിൽ നമുക്കത് റീമേക്ക് തരാം. ഓക്കെ, അപ്പോൾ അവരെ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, ആദ്യം കാണിക്കുന്ന ഒരു റിംഗ്, ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ലൈക്ക് ഹൈഡ്രോ സ്റ്റോൺ പേൾ ആൻഡ് എ സ്റ്റോൺ റിസംബ്ലിംഗ് ദ പോൾക്കി. നോക്കിക്കേ, ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് 3 grams ആണ് കേട്ടോ. ഇതൊക്കെ നല്ല ഭംഗിയാണ് നീ കാണാൻ കണ്ടോ. 3 gram ഉള്ളു കേട്ടോ, 3 gram നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിംഗ്. ഇനി ഇത് നോക്കിക്കേ, ഇതൊരു എന്താ പറയുക ക്ലാസിക് കുന്ദൻ സ്റ്റൈലിലുള്ള റിംഗാണ്. കുന്ദൻ റിങ്ങിന് വരുന്നത് 6 grams ആണ്, മുക്കാ പവൻ 6 gramsിലെ ബ്യൂട്ടിഫുൾ കുന്ദൻ റിംഗ്. ദെൻ വി ഹാവ് എ ബ്യൂട്ടിഫുൾ റിംഗ് വിച്ച് ഇസ് 2 grams. ഇതൊക്കെ എന്തൊരു ശൈലല്ലേ കാണാൻ, വെറും 2 gram ഉള്ളൂ, വെറും 2 gram. ഇനി ഇതന്നെ ഒരു വൈറ്റിൻ്റെ അപ്പിയറൻസ് വരുന്നത് ഇറ്റ് കംസ് ടു 3 gram വരും. 3 gramിൽ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൈറ്റ് റിംഗ്. പിന്നെ ഒരു ട്രഡീഷണൽ റിംഗ് ആണെങ്കിൽ ദിസ് കംസ് ടു 4 grams. ഇത് നല്ല രസമായിട്ടോ കാണാൻ. 3 grams, എ കോമ്പിനേഷൻ ഓഫ് ഗ്രീൻ ആൻഡ് വൈറ്റ്. ഇനി ഇതും അതേപോലെ തന്നെ 3 grams. ഇത് 3.7 ആൻഡ് ദിസ് ഇസ് 3.2. ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. 3.2, 3.7, 3.2, 3.4. ഇതൊരു 4 gram, ഇതൊരു 3 gram, 2 gram, 6 grams ആൻഡ് 3 grams. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ ഒരു ഐഡിയ മനസ്സിലായില്ലേ, എല്ലാം ലൈറ്റ് വെയ്റ്റ് ആണ്. നിങ്ങൾക്ക് ഈ റിംഗ് നമ്മൾ ഡെയിലി യൂസ് ചെയ്യണ റിംഗ്സ് ഒന്നുമല്ല. ഫാൻസി റിംഗ്സ് ആകുമ്പോൾ കുറേ വെയ്റ്റ് അല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നത്, എനിക്ക് തോന്നുന്നൊരു വേസ്റ്റ് ആണെന്നാണ് എൻ്റെ പേഴ്സണൽ സജഷൻ. സോ നിങ്ങൾ ഇതിൻ്റെ ഒരു 3-4 ടൈപ്പൊക്കെ എടുക്കണമെങ്കിൽ മാറി മാറിയിടാം.
നമ്മുടെ ഡ്രസ്സിന് ഒരു കണ്ടംപററി സ്റ്റൈലിഷ് ട്രഡീഷണൽ പല സ്റ്റൈലുള്ള റിംഗ് ഉണ്ടല്ലോ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഇടാം ഇഷ്ടപ്പെട്ടു ഞങ്ങളുടെ കളക്ഷൻസ് എല്ലാവർക്കും അടുത്ത ഞാൻ കാണിക്കുന്ന കാറ്റഗറി ഓഫ് റിംഗ്സ് കുറച്ചും കൂടി ഒരു വെയിറ്റ് കൂടുതലുള്ള കേട്ടോ അധികം വെയിറ്റ് ഒന്നും വരുന്നില്ല ഇപ്പം ഇത് വരുന്നത് ഒരു 5 grams 5 gram വരും ഓക്കെ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് റെഡ് ഗ്രീൻ പേൾസ് ആൻഡ് വൈറ്റ് സ്റ്റോൺസ് അടുത്ത് വരുന്നത് ഒരു 10 grams ആണ് 10 gram വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫിംഗർ റിംഗ് ഇനി ടോർട്ടീസിന് ഇഷ്ടമാണ് ടോർട്ടീസ് എന്താ പറയാന്ന് അറിയാം ഭയങ്കര ലക്ക് ഫേവർ ചെയ്യുന്ന പറയാ എനിക്ക് അങ്ങനത്തെ വിശ്വാസങ്ങളൊന്നുമില്ല പക്ഷേ ലക്ക് വരുന്ന കേട്ടോ ഇന്ത്യൻ മിത്തോളജി അനുസരിച്ച് പറയാം അങ്ങനെ ടോർട്ടീസ് ഇട്ടിട്ട് ഭാഗ്യം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ നേരിട്ട് വിളിച്ചോളൂ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടോർട്ടീസിൻ്റെ റിംഗ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 5.6 grams പിന്നെ നോക്കിക്കേ ഇത് വരുന്നത് ഒരു 5 gramsോളം വരും പിന്നെ അതെ ഒരു പവനിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റിങ് കണ്ടോ നല്ല രസമാണ് പേൾസ് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്തിട്ട് നിൽക്കുന്നുണ്ട് ലൈക്ക് റെയിൻസ് ഫോളിങ് അല്ലേ മഴത്തുള്ളികൾ പോലെ തോന്നുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 8 gramsൻ്റെ ബ്യൂട്ടിഫുൾ പേൾ റിങ് ഇനി ഒരു ഗ്രീനും അൺകട്ടിൻ്റെ ഫീലുള്ള റിപ്പീറ്റ് അൺകട്ടിൻ്റെ ഫീലുള്ള അൺകട്ടിൻ്റെ സ്റ്റോൺസ് അല്ല കേട്ടോ അൺകട്ടിൻ്റെ ഫീൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റെക്റ്റാങ്കിൾ ടൈപ്പ് റിങ് ഇത് വരുന്ന ഒരു 5 gram പിന്നെ ഒരു റെഡും ഗ്രീൻ്റെയും കോമ്പിനേഷൻ ആണെങ്കിൽ 6 grams വി ഹാവ് സംതിങ് കോൾഡ് എന്താ പറയുക സൂഫി മാലയ്ക്കൊക്കെ പറ്റിയ 4 gramsൽ ഒരു ബ്യൂട്ടിഫുൾ ഹൈഡ്രോ സ്റ്റോണിൻ്റെ റിംഗ് ഉണ്ട് പിന്നെ ഒരു പക്ക ട്രഡീഷണൽ ആൻറ്റിക്കിലോട്ട് പോവുകയാണെങ്കിൽ വി ഹാവ് ഇൻ 12 grams ഐ റിപ്പീറ്റ് 12, 4, 6, 5, 8 grams, 5 grams 10 gram വരും 5 gram പല വെറൈറ്റീസ് കാണിച്ചു എന്നുള്ളൂ കേട്ടോ ഒരേ സ്റ്റൈൽ എല്ലാവർക്കും ഇഷ്ടമല്ലല്ലോ സോ ദേർ ഇസ് എ കോമ്പിനേഷൻ ഓഫ് പേൾ ആൻറ്റിക് ഹൈഡ്രോ ആൻഡ് ആൻറ്റിക് ആൻഡ് ദ ബ്യൂട്ടിഫുൾ കണ്ടംപററി ഡിസൈൻസ് നന്നായിട്ടില്ലേ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കുറച്ച് കളക്ഷൻസ് കൂടി ഞാൻ കാണിച്ചു തരാം പല വെറൈറ്റീസ് ഉള്ള സ്റ്റോൺസും ഒരു ഡിഫറെൻറ്റ് ചോയ്സ് നോക്കിക്കേ ഇത് വരുന്ന വെറും 4 gram ഇറ്റ് ഇസ് കോമ്പിനേഷൻ ഓഫ് പേൾ ലൈറ്റ് പേസ്റ്റൽ ഗ്രീൻ ഡാർക്ക് ഗ്രീൻ ആൻഡ് റെഡ് ഇനി ഇത് വരുന്നത് ഇനി സ്റ്റോൺ വേണ്ട ഒരു പൊടി സ്റ്റോണൊക്കെ ഉള്ള വേണ്ട 5 gramsൽ വരുന്നു ഒരു ഡാർക്ക് ബ്രൗണിഷ് ബ്രൗൺ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ ഒരു ഡാർക്ക് ഗ്രീനിഷ് ബ്രൗണിഷ് എന്താ പറയുക ഒരു ഡിഫറെൻറ്റ് ഷെയ്ഡാണ് 4 gramsൽ വരുന്നു ദിസ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് പക്ക നമ്മുടെ എന്താ പറയുക ആൻറ്റിക് ഷെയ്ഡിലുള്ള 5 gramsൽ വരുന്നത് ഇതൊരു ഒലിവ് ഗ്രീനിൽ വരുന്നത് 4 grams ദിസ് ഇസ് ഡാർക്ക് ബ്രൗൺ വിച്ച് ഇസ് 6 grams ഇതൊരു ക്യൂട്ടായിട്ടുള്ള 3 gramsൻ്റെ റിങ് ഇതൊരു 5 gram പിന്നെ ഫ്ലവർ ഡിസൈനൊക്കെ എന്തൊരു ഭംഗിയല്ലേ ഇനി ഒരു സ്റ്റോൺ പ്രോമിനൻസ് കൊടുക്കുന്ന 6 gramsൻ്റെ ഓരോന്നൊന്നും കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം ദിസ് ഇസ് 6 grams, 5 grams, 3, 6 grams, 4 gram, 5 gram ഇത് വരുന്നത് ഒരു 4 gram, 5 gram, 4 gram കളക്ഷൻസ് ഒന്നും കൂടി ഒന്ന് ക്ലിയർ ആയിട്ട് കാണിച്ചു കൊടുത്തേ ഇഷ്ടപ്പെട്ടോ ഞങ്ങളുടെ കളക്ഷൻസ് ഒക്കെ ഇഷ്ടപ്പെട്ട എന്താ ചെയ്യേണ്ടത് സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങൾക്ക് അയച്ചു തരാം ബാക്കി റിവേർട്സ് ഒക്കെ ഞങ്ങളുടെ ഡ്യൂട്ടി ഞങ്ങളുടെ കളക്ഷൻസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ ഞങ്ങളുടെ കളക്ഷൻസ് ഡി സിയിൽ ഭയങ്കര വേഴ്സറ്റൈലും ബ്യൂട്ടിഫുള്ളും എന്താ പറയാ വി സ്റ്റാൻഡ് ഔട്ട് അല്ലേ ഐ ഡിമാൻഡ് ദാറ്റ് നമ്മളിവിടെ തൃശ്ശൂർ ആയാലും ലൈക്ക് ഓൾ ഓവർ ഇന്ത്യ നമ്മുടെ കളക്ഷൻസ് ആർ ആക്ച്വലി കമെൻറ്റബിൾ അത്രയും സ്റ്റൈലിഷ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഡി സിയിലുള്ളത് ഞാൻ ഐ അഷ്യൂർ യു ദാറ്റ് നിങ്ങളൊരു കളക്ഷൻ ഡി സിയിൽ നിന്ന് ഇട്ട് പോയി ഐ എം ഷുവർ എവ്രി വൺ ഇസ് ഗോണ ആസ്ക് ഇത് എവിടുന്നാ എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ അല്ലേ അത് ഉറപ്പായിട്ട് ഞാൻ ഡിമാൻഡ് ചെയ്യുന്നു വി ഹാവ് ദ ബെസ്റ്റ് കളക്ഷൻസ് ദ ലീസ് മേക്കിംഗ് ചാർജസ് സോ ഗൈസ് മേക്ക് യൂസ് ഓഫ് ദ ഓപ്പർച്യൂണിറ്റി മേക്ക് എ പർച്ചേസ് ഫ്രം ഡി സി ആൻഡ് ബി ദ സ്റ്റാർ ഓഫ് ദ ഡേ So it's Keerthi Denny signing off until I come with the next video. Bye-bye.